ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ. ഇപ്പോൾ വയസ്സ് 30. ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഒരു 29-ാം വയസ്സിലാണ്. ഞാനൊരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. അമ്മ, അച്ഛൻ, ഞാൻ, അതായിരുന്നു ഞങ്ങളുടെ കൊച്ചുകുടുംബം. എല്ലാം മിഡിൽ ക്ലാസ് ആൺകുട്ടികളെ പോലെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ജോലി, വണ്ടി, ഒരു കുടുംബം, അങ്ങനെ ഒരു സാധാരണ ചിന്താഗതിയേ എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 29-ാം വയസ്സിൽ വിവാഹിതനായി. ഡാഡി, മമ്മി, പിന്നെ എൻ്റെ ഭാര്യ, അതായിരുന്നു അവളുടെ കുടുംബം. എൻ്റെ ഭാര്യ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചിരുന്നത് ഡാഡി മമ്മി എന്നീന്നാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു. ഡാഡിക്ക് ഏകദേശം 60 വയസ്സും മമ്മിക്ക് 50 വയസ്സടുത്ത് പ്രായമുണ്ട്. മമ്മിയും നല്ല സുന്ദരിയായിരുന്നു. അത്ര ഭംഗിയൊന്നും എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല. വിനോദയാത്ര സിനിമയിലെ മുകേഷിൻ്റെ ഭാര്യ ഇല്ലേ, അവരെ പോലെ ആയിരുന്നു എൻ്റെ അമ്മായിമ്മ. ഏകദേശം അതുപോലെ തന്നെ നല്ല ശാലീന സുന്ദരിയായിരുന്നു. അല്ല, മമ്മി, ഞാൻ മമ്മി എന്നാണ് എപ്പോഴും വിളിക്കാറ്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും മമ്മിയും ഡാഡിയും കൂടി ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുമായിരുന്നു. മമ്മീനെയും ഡാഡിയെയും അവരുടെ വീട്ടിലിറക്കി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഒരുപാട് ലേറ്റായതുകൊണ്ട് ഞങ്ങളോട് അവിടെ സ്റ്റേ ചെയ്യാൻ അവർ പറഞ്ഞു. കാർ ഷെഡ് കുറച്ച് ദൂരെയായതിനാൽ ഞാൻ ഗേറ്റിനടുത്ത് അവരെ എല്ലാവരെയും ഇറക്കി ഞാൻ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വിവാഹം കഴിച്ചു വന്ന സമയത്ത് കിടക്കുന്ന ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു. വാതിൽ ചുമ്മാ ചാരിതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. ഞാൻ ചെറുതായൊന്ന് തുറന്നപ്പോഴേക്കും കണ്ട കാഴ്ച അത് കണ്ട് ഞാൻ ഞെട്ടി. എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടിയില്ല. എൻ്റെ ഭാര്യയല്ലാതെ ആദ്യമായാണ് ഞാനിങ്ങനെ ഒരാളെ കാണുന്നത് തന്നെ. എൻ്റെ മനസ്സാദ്യമൊന്ന് ചാഞ്ചാടിയെങ്കിലും പിന്നെ എനിക്കത് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഡാഡി കാണുമ്പോൾ എന്ന പേടി എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവിടെ നിന്നും മാറി മെയിൻ ഹാളിലേക്ക് പോയി. പക്ഷേ ഞാൻ കണ്ട കാഴ്ച എൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മായിമ്മ വളരെ സുന്ദരിയാണ്. ഈ പ്രായത്തിലും ഒട്ടും ചുളിവ് വരാത്ത ശരീരം, നല്ല വെണ്ണക്കാൽ പോലുള്ള ഒരു ശില്പം പോലെ. അങ്ങനെ ഞാൻ കുറച്ചു നേരം കിടന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നിതിൻ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് മമ്മി വിളിക്കുന്നത്. ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഓറഞ്ച് കളർ നൈറ്റിയിൽ മുടി ഒഴിച്ചിട്ട് എൻ്റെ സുന്ദരി മമ്മി എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. അന്ന് മുതലാണ് ഞാൻ മമ്മിയെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്തൊരു സുന്ദരിയാണ് അവർ. അതിനുശേഷം ഞാൻ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം മമ്മിയെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും മമ്മയുടെ രീതികളും വർണ്ണനകളും എല്ലാം. പ്രത്യേകിച്ചും മമ്മിയുടെ ഭക്ഷണ രീതി എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാനത് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ മുമ്പില്ലാത്ത പല താല്പര്യവും എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എനിക്ക് ജോലി സംബന്ധമായി ഓസ്ട്രേലിയയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. ഞാനതിന് പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എനിക്ക് ഫാമിലി വിസയാണ് കമ്പനി തന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓസ്ട്രേലിയയിലേക്ക് 3 കൊല്ലത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റ് കയറി. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ കഠിന പരിശ്രമത്തിൽ എൻ്റെ ഭാര്യ ഗർഭിണിയായി. ആരോ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഇനിയാണ് കഥയുടെ തുടക്കം. അങ്ങനെ എൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം അവളുടെ മമ്മിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സഹായമാവുമല്ലോ. അങ്ങനെ വിസയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു മമ്മിയെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനുള്ള വിസ റെഡിയായി. പക്ഷേ മമ്മിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ്. ഇതുവരെ കേരളത്തിന് പുറത്ത് പോകാത്ത മമ്മിക്ക് 2 ഫ്ലൈറ്റ് മാറി കയറി ഓസ്ട്രേലിയയിലേക്ക് ഒറ്റയ്ക്ക് വരുവാൻ ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യമായിരുന്നില്ല. ഡാഡി ഇതുവരെ മമ്മിയെയും മകളെയും ഒരു ടൂറ് പോലും കൊണ്ടുപോയിട്ടുമില്ല. കൊച്ചിയിൽ ഉലുമാളിൽ പോകുമെന്നല്ലാതെ ഇതുവരെ കേരളത്തിന് പുറത്ത് ഒരു യാത്ര ചെയ്തിട്ടില്ല മമ്മിയും ഡാഡിയും തമ്മിൽ ഏകദേശം. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തിരക്കായി. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. മമ്മി കുറച്ച് സങ്കടത്തിലാണ്. ഡാഡിയെ ഒറ്റയ്ക്കാക്കി പോവുകയല്ലേ. അങ്ങനെ ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ദിവസം വന്നെത്തി. കുടുംബക്കാരുടെ അയൽവക്കക്കാരോടും ഞങ്ങൾ യാത്ര പറഞ്ഞു. എയർപോർട്ടിലേക്ക് യാത്രയായി. മമ്മി ഒരു കറുത്ത ടോപ്പും കറുത്ത ലെഗിൻസുമാണ് ഇട്ടത്. ഫ്ലൈറ്റ് മാറി കയറുമെന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഹാൻഡ് ബാഗിൽ വെക്കാൻ നേരത്തെ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തിട്ടുണ്ടോ എന്ന് പോകുന്ന വെയിൽ കാറിൽ വെച്ച് ചോദിച്ചു. എല്ലാം ഓക്കെയാണ് മോനെ, ഞാനെല്ലാം എടുത്തിട്ടുണ്ട്, ടിക്കറ്റും പാസ്പോർട്ടും എന്ന് മമ്മി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. ഡാഡിയോട് യാത്ര പറഞ്ഞ് ഫ്ലൈറ്റ് കയറി. മമ്മി കുറച്ച് സങ്കടത്തിലാണ്. ആദ്യമായാണ് ഡാഡിയെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത്. ഫ്ലൈറ്റിൽ ഞാൻ മമ്മിക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നു. ഞാനുണ്ടല്ലോ കൂടെ, മമ്മി പേടിക്കേണ്ട, എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്തു. ഏകദേശം 10 മണിക്കൂറിൽ ലേവർ ഉണ്ട് ഞങ്ങളുടെ അടുത്ത ഓസ്ട്രേലിയ ഫ്ലൈറ്റിന് വേണ്ടി. ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി അനൗൺസ്മെൻറ്റ് വന്നു. ഫ്ലൈറ്റിന് എഞ്ചിൻ തകരാർ, അതുകൊണ്ട് ഇനി യാത്രയില്ല.
ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി, ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ചോദിച്ചു, ഇനി എപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓസ്ട്രേലിയക്കുള്ളതെന്ന്. ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞാലാണ് അടുത്ത ഫ്ലൈറ്റ് പുറപ്പെടുക. 24 മണിക്കൂറോ? മമ്മി പതുക്കെ കരുവാൻ തുടങ്ങി. മമ്മി കരയേണ്ട, ഞാനുണ്ട് കൂടെ. മമ്മിയെ സുരക്ഷിതമായി മോളുടെ അടുത്ത് എത്തിച്ചോളാം. ഞാൻ വീണ്ടും ഓഫീസായി സംസാരിച്ചു. ഞങ്ങൾക്ക് താമസിക്കാൻ ഹോട്ടലിൽ ഒരു കോംപ്ലിമെൻ്ററി മുറി അറേഞ്ച് ചെയ്യിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് മമ്മിക്ക് ഒരു ആശ്വാസമായത്. ഒരു ദിവസം കഴിഞ്ഞാൽ പോകാമല്ലോ എന്നൊരു പ്രതീക്ഷ വന്നു. മമ്മി കുറേ കൂടി കൂളായി തുടങ്ങി. മോനെ, എനിക്കിപ്പോഴാണ് സമാധാനമായത്, അല്ലെങ്കിൽ ഞാൻ എയർപോർട്ടിൽ തന്നെ കുത്തിയിരുന്ന് പെട്ടുപോയേനെ. പേടിക്കേണ്ട മമ്മി, ഞാനില്ലേ കൂടെ. നമുക്ക് ഈ ദുബായി കറങ്ങി കണ്ടുകളയാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കമ്പനി അറേഞ്ച് ചെയ്ത ബസ്സിൽ ഹോട്ടലിലെത്തി. ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ ചേർന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു മുറിയാണ് തന്നിരിക്കുന്നത്. പെട്ടുപോയല്ലോ, ഇനി എന്ത് ചെയ്യും? മമ്മി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മുറിയാണ് തന്നിട്ടുള്ളത്. മമ്മി പറഞ്ഞു, കുഴപ്പമില്ലടാ, ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ മോനെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിയെന്ന് ഞാനും പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെക്കിങ് ചെയ്തു. നല്ല വിശാലമായ കിടപ്പുമുറി, ഒരു ക്യൂൺ സൈസ് ബെഡ്, പിന്നെ ഒരു കൗച്ച്, പിന്നെ വാഷ്റൂം, ചെറിയൊരു ബാൽക്കണി, ഒരു 3-സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. മമ്മിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. നാട്ടിൽ വിളിച്ചിട്ട് ഡാഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോനെ, മമ്മി ആദ്യമായിട്ടാണ് പുറത്തൊക്കെ പോകുന്നത്, ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോളണം. ഡാഡി ഒട്ടും പേടിക്കേണ്ട, പൊന്നു പോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മമ്മിയുടെ തോളിലൂടെ കൈയിട്ട് എന്നോട് ചേർത്ത് നിർത്തി. മമ്മിയുടെ ആ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി മമ്മിക്ക് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഫോണിലേക്ക് കഴിഞ്ഞ് ഞാൻ മമ്മിയോട് പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ മതിയോ, നമുക്ക് ദുബായ് ഒന്ന് കാണണ്ടേ? മമ്മി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു നഗരത്തിൽ പോകുന്നത് തന്നെ. കേരളത്തിൽ പുറത്തു പോകാത്ത മമ്മിക്ക് ദുബായ് ഒരു അത്ഭുതമായിരുന്നു. ഞാൻ മമ്മിയെയും കൊണ്ട് ദുബായ് ബുർജ് ഖലീഫയുടെ മുമ്പിൽ പോയി ഒരു ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. മമ്മിക്ക് അതെല്ലാം ഒരു അത്ഭുതം തന്നെയായിരുന്നു. മമ്മി പുതിയൊരു ലോകത്തിൽ വന്നതുപോലെയായിരുന്നു. മമ്മിയുടെ മുഖത്തുള്ള ഒരു സന്തോഷം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. മമ്മി എന്തെങ്കിലുമൊക്കെ എടുക്കുവാൻ വേണ്ടി പിന്നീട് ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും കൂടി ആ ദുബായ് നഗരം ചുറ്റിക്കണ്ടു. പൂക്കൾ ഇഷ്ടപ്പെടുന്ന മമ്മിക്ക് മിറാക്കൽ ഗാർഡൻ ഒരു അത്ഭുതമായിരുന്നു. മമ്മിയും ഞാനും ഒരുപാട് അടുത്തു. ആദ്യമായാണ് ഞാനും മമ്മിയും അത്ര അടുത്ത് സംസാരിക്കുന്നത് തന്നെ. ഞങ്ങൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിപ്പിടിക്കാറുണ്ട്. മമ്മി ഞാനുമായി വളരെ കംഫർട്ടബിൾ ആയി എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ശരിക്കും നല്ല കൂട്ടുകാരെ പോലെയായി. ദുബായ് ചുറ്റിക്കറങ്ങി. അങ്ങനെ രാത്രിയായി. മമ്മി പറഞ്ഞു, മോനെ ഞാൻ മടുത്തു, നമുക്കിനി റൂമിൽ പോകാം, എനിക്ക് കാല് വേദനിക്കുന്നു, വയസ്സായില്ലേ, ഒന്ന് പോവാം മമ്മി. മമ്മിയെ കണ്ടാലേ ഇപ്പോഴൊരു 40 വയസ്സൊക്കെ പറയത്തുള്ളൂ, ഒന്ന് പോടാ കളിയാക്കാതെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിൽ വന്നു. ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മമ്മി പറഞ്ഞു, ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞ് മമ്മി കുളിക്കാനായി കയറി. അങ്ങനെ ഞാൻ ടി വി കണ്ടിരുന്നു. ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് അങ്ങോട്ട് നോക്കിയേ, ഞാൻ ഒന്നുകൂടി ഞെട്ടി. അങ്ങനെ ഒരു ഈ ഒരു നൈറ്റിൽ ഞാൻ മമ്മി ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഇതിലൊരു പ്രത്യേക ഭംഗി അവർക്കുണ്ടായിരുന്നു. മമ്മി പൊടിയെല്ലാം പണ്ട് സിനിമകളിൽ കാണുന്ന പോലെ ഒരു തോർത്ത് വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മമ്മി ഹെയർ ഡ്രയർ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മമ്മിക്കത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും മമ്മിയും കൂടി ബാത്റൂമിൽ കയറി. ഞാൻ മമ്മിയുടെ ബാക്കിലായി നിന്ന് മമ്മിയുടെ മുടി പതുക്കെ ഉണക്കുവാൻ തുടങ്ങി. മമ്മിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. മമ്മിയുടെ മുഖത്ത് എനിക്ക് സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം മമ്മി ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന്. എന്നാൽ ഇനി മോൻ പോയി കുളിച്ചിട്ട് വാ. അങ്ങനെ ഞാൻ കുളിക്കാനായി കയറി. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ബോക്സർ എടുത്തിട്ട് റൂമിലേക്ക് വന്നു. മോൻ ശരീരമൊക്കെ നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണല്ലേ, നല്ല ഫിറ്റ് ബോഡിയാണല്ലോ, ഇങ്ങനെ വേണം അമ്പിളേരായാൽ, മതി മതി കിടക്കാൻ നോക്ക്, മമ്മി എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. എന്നെ സോഫയിലേക്ക് പോയി കിടന്നു. അതൊരു നമ്പറായിരുന്നു എൻ്റെ. മോൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്, ബെഡിൽ സ്ഥലം ഉണ്ടല്ലോ, വാ ഇവിടെ വന്ന് കിടക്കാം. അത് കേൾക്കേണ്ട താമസം ഞാൻ വേഗം തന്നെ വന്ന് ബെഡിൻ്റെ അടുത്ത് സൈഡിൽ കിടന്നു. മമ്മി ലൈറ്റ് ഓഫ് ചെയ്തു. എന്നാലും മുറിയിൽ ചെറിയൊരു വെളിച്ചമുണ്ട്, ഞങ്ങൾക്ക് പരസ്പരം കാണാം. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇതുപോലെ ഞാൻ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല, ഒരുപാട് നന്ദി മോനെ. അങ്ങനെ ഞാനും മമ്മിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കിടന്നു. മമ്മി അവൾ പറഞ്ഞിട്ടുണ്ട് മമ്മിയെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്നത്. അങ്ങനെ ആ രാത്രി മമ്മി ഒരുപാട് നാളുകളായി കാണാത്ത പല കാഴ്ചകളും ഞാൻ അന്ന് മമ്മിക്ക് കാണിച്ചു കൊടുത്തു. മമ്മി അതിലും ഒത്തിരി സന്തോഷിച്ചു. പിന്നീട് അങ്ങോട്ട് ഓസ്ട്രേലിയൻ ജീവിതം ഞങ്ങളുടെ കാലമായിരുന്നു. എനിക്ക് ഒരു കുറവും മമ്മിയോടെ ഉണ്ടാക്കിയില്ല. എൻ്റെ ഭാര്യയെ കള നന്നായി എൻ മമ്മി എന്നെ നോക്കി തിരിച്ച് ഞാനും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിലെ നല്ല കഥകളുമേ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.